കുടുംബവിളക്കിന്റെ 741 എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനിലയത്തിൽ ശിവദാസിനെ അച്ഛനെയും സുമിത്രയും കാണിച്ചാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. സുമിത്ര, അച്ഛ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുന്നത് ഇന്നായിരുന്നു ശിവദാസിനച്ഛൻ. നാളത്തെ കാര്യം കഴിയട്ടെ മോളെ, നാളെ കിഴക്കോട്ടുകരയിൽ പോയതിനു ശേഷം മറ്റന്നാൾ സമാധാനത്തോടെ പോകാം. സുമിത്ര, ശരി അച്ഛ. ശിവദാസിനച്ഛൻ, മോളെ ഞങ്ങൾ നാളെ കിഴക്കോട്ടുകരയിൽ പോയി വിവാഹ തീയതി എടുക്കും. മോൾക്ക് അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ അച്ഛനോട് തുറന്നു പറയണം. സുമിത്ര, അച്ഛന് തന്ന വാക്ക് പാലിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി നിൽക്കുന്ന എനിക്കെങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്? ശിവദാസിനച്ഛൻ, അച്ഛനെ ഇത് മാത്രം കേട്ടാൽ മതി മോളെ, ഈ വിവാഹം നടന്നു കണ്ടാലേ എൻ്റെ മനസ്സ് സ്വസ്ഥമാവുള്ളൂ. സുമിത്ര, അനി പെണ്ണി നിൽക്കുന്നു, നാളെ പോകുന്ന കാര്യത്തിൽ അവൻ വഴക്കുവലും ഉണ്ടാകുമോ എന്നാണ് എൻ്റെ പേടി. ശിവദാസിനച്ഛൻ, അനിയോട് നാളെ പോകുന്നതിനെ പറ്റി ഇന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പോകുന്നതിനോട് ഇപ്പോഴും അവൻ അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ കല്യാണത്തിന് എതിർക്കുന്നവർ എല്ലാം സമയമാകുമ്പോൾ അനുകൂലമായി വരും മോളെ. സുമിത്ര, എല്ലാം അച്ഛൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. വേദിക അനിരുദ്ധുമായി സംസാരിക്കുന്നു. വേദിക, നിന്റെ അമ്മയുടെ കല്യാണ കാര്യത്തിൽ നിനക്ക് എതിർപ്പുണ്ട് എന്ന് അറിഞ്ഞു. നിന്റെ അമ്മ വിവാഹം ചെയ്യുന്നതിൽ നീ എന്തിനാ എതിർക്കുന്നത്? നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ ഉപേക്ഷിച്ച് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ നിന്റെ അമ്മ ഒരാളെ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? അനിരുദ്ധ്, ആൻറ്റി എന്നെ അഡ്വൈസ് ചെയ്യാനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? വേദിക, നിന്നെ ഉപദേശിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് എന്തായാലും പറയും. അനിരുദ്ധ്, എനിക്ക് അച്ഛനും അമ്മയുടെ കല്യാണം മുടക്കാനാണെന്ന് ഉദ്ദേശമെന്ന് ആൻറ്റിയോട് ആരാണ് പറഞ്ഞത്? വേദിക, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ അച്ഛൻ മോശമായ ചിന്തകളും കൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. അച്ഛൻ്റെ മനസ്സിലിരിപ്പ് നീ എന്തായാലും അറിഞ്ഞിരുന്നേ പറ്റൂ. എന്നെ ഡിവോഴ്സ് ചെയ്യാനായി നിന്റെ അച്ഛൻ കേസ് കൊടുത്തതും ആ മോശമായ ചിന്താഗതികൾ കൊണ്ടാണ്. അനിരുദ്ധ്, ഞാൻ എന്ത് ചെയ്യണമെന്നാ ആൻറ്റി പറയുന്നത്? വേദിക, നീ അച്ഛൻ പറയുന്നത് കേട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കരുത്. സ്വന്തം വീട്ടിലെ സമാധാനം നീ ഇല്ലാണ്ടാക്കരുത്. കിഴക്കോട്ട് കരയ്ക്ക് നീയും പോകണം. അനിരുദ്ധ്, കിഴക്കോട്ട് കരയ്ക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിന് എനിക്ക് ആൻറ്റിയുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. സാവിത്രിയമ്മ ശിവദാസനച്ഛനെ ഫോൺ വിളിക്കുന്നു. ശിവദാസനച്ഛൻ, നല്ല നേരത്താണല്ലോ സാവിത്രിയമ്മ വിളിച്ചത്. സുമിത്രയുടെ കല്യാണ തീയതി ഉറപ്പിക്കാനായി ഞങ്ങൾ കിഴക്കോട്ട് കരയ്ക്ക് പോകാനിരിക്കുകയായിരുന്നു. സാവിത്രിയമ്മ, കിഴക്കോട്ട് കരയ്ക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. ശിവദാസനച്ഛൻ, അല്ല സാവിത്രിയമ്മയ്ക്ക് ജോത്സ്യരെ കണ്ടോ? സാവിത്രിയമ്മ, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. ശിവദാസനച്ഛ, ഇന്നാണ് ശ്രീധരം പോറ്റി വരാൻ പറഞ്ഞത്. ശിവദാസനച്ഛൻ, എല്ലാവർക്കും സൗകര്യമായ ദിവസത്തിൽ നമുക്ക് സുമിത്രയുടെയും രോഹിത്തിൻ്റെയും വിവാഹം നടത്തണം. അപ്പോൾ ഓക്കെ, ശരി. അനു അനിരുദ്ധുമായി സംസാരിക്കുന്നു. അനു, അനിരുദ്ധ്, ഇന്നത്തെ ദിവസം നീ ഇങ്ങനെ പെരുമാറരുത്. അച്ഛനും പ്രദേശം കിഴക്കോട്ട് കരയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുക. നീയും അവരുടെ കൂടെ പോകണം. അനിരുദ്ധ്, ഈ കാര്യത്തിൽ എനിക്കില്ലാത്ത ആത്മാർത്ഥത നിനക്കെന്തിനാ? അനു, അച്ഛൻ പറഞ്ഞ് നിനക്ക് അനുസരിക്കാതെ ഇരിക്കാൻ പറ്റില്ലോ, അപ്പൊ നീ എന്തായാലും പോയേ പറ്റൂ. അനിരുദ്ധ്, പോകാൻ എനിക്ക് താല്പര്യമില്ല. അനു, പിന്നെ നീ എന്തിനാ എന്നെങ്ങനെ നീ നിർബന്ധിക്കുന്നേ? അനു, നീ അച്ഛനെ പറഞ്ഞത് അനുസരിച്ച് പോകാൻ നോക്കൂ പ്ലീസ്. അനിരുദ്ധ്, മനസ്സിന് ഇഷ്ടപ്പെടാത്ത യാത്രയ്ക്ക് ഞാനില്ല. ഞാൻ പോയാൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവുകയുള്ളൂ. അനു, അനിരുദ്ധേ, നിനക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ അച്ഛനോടും ശ്രീയങ്കളോടും നേരിട്ട് പോയി പറയണം. അതാണ് അതിൻ്റെ മര്യാദ. ഇനി ഈ കല്യാണത്തിനായി ഞാൻ നിന്നെ നിർബന്ധിക്കാൻ പോകുന്നില്ല. അനിരുദ്ധ് സിദ്ധാർത്ഥിനെ ഫോൺ വിളിക്കുന്നു. അനിരുദ്ധ്, അച്ഛ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സിദ്ധാർത്ഥ്, എന്ത് ഹെൽപ്പാണ് മോനെ വേണ്ടത്? അനിരുദ്ധ്, കിഴക്കോട്ട് കരയ്ക്ക് പോകാൻ ഇവിടെ എല്ലാവരും റെഡിയായിരിക്കുക. ഞാൻ കൂടെ ചെല്ലണമെന്നാണ് അച്ഛൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പോകാനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അച്ഛ. സിദ്ധാർത്ഥ്, ഞാൻ അങ്ങോട്ട് വരാം, നീ കിഴക്കോട്ട് കരയ്ക്ക് എന്തായാലും പോകണ്ട. ശിവദാസൻ അച്ഛൻ, നീ വരുന്നില്ല അനിരുദ്ധേ? അനിരുദ്ധ്, കിഴക്കോട്ട് കരയ്ക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല അച്ഛച്ച. ശ്രീയങ്കൾ, ഈ അഭിപ്രായം നീ പുറപ്പെടുന്ന നേരത്താണോ പറയുന്നത് അനിരുദ്ധ്? അനിരുദ്ധ്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കാരും മനസ്സിലാവില്ലല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സിദ്ധാർത്ഥ് ശ്രീനിലയത്തിലേക്ക് വരുന്നു. സിദ്ധാർത്ഥ്, അനിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ അവൻ എന്തിനാ കൊണ്ടുപോകുന്നത്? ഈ കല്യാണത്തിന് അവന് ഒട്ടും താല്പര്യമില്ല. ശ്രീയങ്കൾ, അനിയെ കിഴക്കോട്ട് കരയ്ക്ക് കൊണ്ടുപോകുന്നത് അഭിപ്രായം പറയാനല്ല, ഏട്ടത്തിയുടെ കല്യാണകാര്യം സംസാരിക്കുമ്പോൾ ഏട്ടത്തിയുടെ രണ്ട് ആമക്കളും അവിടെ ഉണ്ടായിരിക്കണം. നീ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വാണ്ടരുത്. ഇത് കണ്ടു നിൽക്കുന്ന സുമിത്രയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.